ബംഗാളിൽ സിപിഎം കോൺഗ്രസ് സഖ്യം ശക്തമാകുന്നു. ബിജെപി ഒന്നുമല്ലാതായി മാറുന്നു. ബംഗാളിൽ സിപിഎം കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമായതോടുകൂടി മമതാ ബാനർജിക്ക് ഇപ്പോൾ ഉള്ള പ്രതിപക്ഷം സിപിഎമ്മും കോൺഗ്രസും ഒരുമിച്ച സഖ്യമാണ്. ബിജെപിയുടെ കാര്യം ഏകദേശം ഓക്കെ ആയി. ബംഗാളിൽ അടിച്ചു തുരത്തി കളഞ്ഞു മമതാ ബാനർജി. കിട്ടിയെടുത്തെല്ലാം വെച്ച് ബിജെപി നേതാക്കളെ അടിച്ചു. ബിജെപി പ്രാദേശിക നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ വയ്യാതായി. നമ്മുടെ വി മുരളീധരൻ അവിടെ ചെന്നപ്പോൾ ജനങ്ങൾ വിളിച്ച ഭാഷ ഭയങ്കരമായിരുന്നു. ചോർ ചോർ ചോർ, കള 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 എന്ന്. വി മുരളീധരനെ അടിച്ച് ഓട്ടിച്ച് അവസാനം മുരളീധരൻ ഓടുന്ന ഒരു ഓട്ടം ഉണ്ടായിരുന്നു. പി ടി ഉഷ തോറ്റുപോയി ആ ഓട്ടത്തിൽ. പി ടി ഉഷയൊന്നും ഷൈനി അബ്രഹാം ഒന്നും അല്ല, അത്ര ഓട്ടമാണ് മുരളീധരൻ ഓടിയത്. ഓടിച്ചെന്ന് കാറിൻ്റെ അകത്ത് കയറി പോറ്റ പാച്ചിട്ട് പിന്നെ ബംഗാളി തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നാൽ ആ വിളി ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ചോർ ചോർ ചോർ, ബംഗാളികൾ വിളിച്ച വിളി, കള്ള 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 പട എന്ന് പറഞ്ഞ് ഓട്ടിച്ചു വിട്ടു. എന്തായാലും അതിനൊക്കെ ശേഷം, ഈ സംഭവത്തിനൊക്കെ ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ്സിന് ബദലായി സിപിഎം കോൺഗ്രസ് സഖ്യം മാറി. ഇപ്പോൾ മധ്യപ്രദേശിലെ കുക്കിരി നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം ഓരോ പാർട്ടികൾക്കും, ബിജെപിക്കും സിപിഎം കോൺഗ്രസ് സഖ്യത്തിനും മമതാ ബാനർജിക്കും, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനും കരുത്ത് തെളിയിക്കാനുള്ള അവസരം. തൃണമൂൽ കോൺഗ്രസും സിപിഎം കോൺഗ്രസ് സഖ്യവും പ്രചരണം തുടങ്ങി. ബിജെപി പ്രചരണം തുടങ്ങാനിരിക്കുന്നു. ബിജെപിക്ക് അവിടെ ഒന്നും ചെയ്യാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബംഗാളിൽ ഇന്ത്യയുടെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും സിപിഎമ്മൊക്കെ. പക്ഷേ പരസ്പരം അവർ മത്സരിക്കുന്നത് പരസ്പരം മത്സരിക്കേണ്ട അവസ്ഥ കൊണ്ടാണ്. അവിടെ ബിജെപിക്ക് വലിയ റോളില്ല. ബിജെപി തോറ്റുപോകും, അതവർക്കറിയാം. ആ തോറ്റുപോകുന്നത് കൊണ്ടാണ് പരസ്പരം മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രബല കക്ഷികളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് സിപിഎം കോൺഗ്രസ് സഖ്യം, മറ്റൊന്ന് തൃണമൂൽ സഖ്യം. സിപിഎമ്മുകാരെ പണ്ട് മമതാ ബാനർജി നേരിട്ട രീതി ഭയങ്കര രീതിയായിരുന്നു. അടിയോടടിയായിരുന്നു. സിപിഎം നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ബിജെപി അവിടെ കയറി കളി ആരംഭിച്ചത്. ആദ്യമൊക്കെ മമത ഈ ബിജെപിയുടെ കളി കണ്ടു നിന്നു. പക്ഷേ തൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് കയറി ഗോളടിച്ചപ്പോൾ, ഈ സുവേന്ദു അധികാരി എന്ന് പറയുന്ന തൻ്റെ വലം കൈയെ കൊണ്ടുപോയപ്പോൾ, പിന്നെ മമത യുദ്ധത്തിനിറങ്ങി. ആ യുദ്ധം ഇത്തിരി കടുത്ത യുദ്ധമായിപ്പോയി. ബിജെപിക്കാർക്ക് ഇപ്പോൾ വെളിയിറങ്ങാൻ പറ്റുന്നില്ല, കൊടി പൊക്കാൻ പറ്റുന്നില്ല, കൊടി പൊക്കി അടിച്ച് ഓടിക്കും. ഈ രീതിയിലാണ് ബംഗാളിലെ സ്ഥിതി. അതുമാത്രമല്ല, ബംഗാളിൽ ശക്തമായ ഒരു തീരുമാനം മമതാ ബാനർജി എടുത്തു കഴിഞ്ഞു. ബിജെപിയാണ് തൻ്റെ പൊതുശത്രു. സിപിഎം കോൺഗ്രസ് സഖ്യം പൊതുശത്രുവല്ല. ബി ജെ പി വളർന്നു വന്നത് സിപിഎമ്മിൻ്റെ തകർച്ചയിലൂടെയാണ്. സിപിഎം തകർന്നപ്പോൾ ബി ജെ പി വളർന്നു വന്നു. സിപിഎം അംഗങ്ങൾക്ക് അവർ സംരക്ഷണം നൽകി. പക്ഷേ ആ സംരക്ഷണം അധികകാലം നീണ്ടു നിന്നില്ല. മമതാ ബാനർജിയുടെ തൃണമൂൽ ബ്രിഗേഡ് രംഗത്തിറങ്ങി അടിച്ചതുക്കി ബി ജെ പിയെ. ഇപ്പോൾ സിപിഎമ്മും കോൺഗ്രസും ശക്തരായി വരികയാണ് ബംഗാളിൽ. ഏകദേശം 17 വർഷത്തോളം സിപിഎം ജയിച്ചിരുന്ന മണ്ഡലമായിരുന്നു തുക്കരി. പക്ഷേ ഇപ്പോൾ സിപിഎം അവിടെ ഒന്നുമല്ല. കോൺഗ്രസുമായി ചേരുമ്പോൾ വലിയ ശക്തിയായി മാറുകയും ചെയ്യുന്നു. മമതാ ബാനർജിയുടെ ലക്ഷ്യം ഇനി സിപിഎം കോൺഗ്രസ് സഖ്യമൊന്നുമല്ല. അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അവരുടെ ലക്ഷ്യം ബിജെപിയാണ്. ബിജെപി അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ്. അതിനുള്ള പരിപാടികളൊക്കെ അവർ നടത്തിക്കഴിഞ്ഞു. സുവേന്ദു അധികാരിയൊക്കെ പൂട്ടിക്കെട്ടി, ചുരുട്ടി കൂട്ടിക്കളഞ്ഞു. സുവേന്ദു അത് അധികാരിക്കുമ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും പശ്ചിമ ബംഗാളിൽ ബിജെപി നിക്കറിൽ മുള്ളുകയാണ്.